പതിനൊന്നാം ശമ്പള കമ്മീഷനെ നിയമിക്കാൻ സർക്കാർ തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ ഇതുണ്ടാക്കുന്ന അധിക ബാധ്യത എങ്ങനെ നേരിടുമെന്നറിയാതെ ധനകാര്യവകുപ്പ്. പ്രതീക്ഷിച്ച രീതിയിൽ വരുമാനം വർദ്ധിക്കാത്ത സാഹചര്യത്തിൽ പതിനൊന്നാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കേണ്ടി വരിക കൂടി ചെയ്താൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നട്ടിലെ തകരുമെന്ന് ധനകാര്യവകുപ്പ് സൂചിപ്പിക്കുന്നു. ശമ്പള പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുമ്പോൾ 5,277 കോടി രൂപയുടെ ബാധ്യത ഉണ്ടാകുമെന്നാണ് 2016 പത്താം റിപ്പോർട്ട് സമർപ്പിച്ച കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. എന്നാൽ ഇത് 7,000 കോടിക്ക് മുകളിലാകുമെന്ന് അന്ന് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനായിരുന്ന ഡോക്ടർ BR പ്രകാശ് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ ബാധ്യത GST യിലൂടെ മറികടക്കാമെന്നായിരുന്നു അന്ന് ശമ്പള പരിഷ്കരണ കമ്മീഷനും സർക്കാരും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ GST നടപ്പാക്കി 2 വർഷമായിട്ടും ഇതുവരെ സംസ്ഥാനത്തിന് അതുകൊണ്ട് വലിയ നേട്ടമുണ്ടായിട്ടില്ല. കഴിഞ്ഞ 1.5 വർഷമായി വിവിധ കാരണങ്ങളാൽ കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് ആകെയുണ്ടായ മുരടിപ്പും വരുമാനത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ശമ്പള പെൻഷൻ പരിഷ്കരണത്തിന് ഇനിയൊരു വലിയ ബാധ്യത എങ്ങനെ ഏറ്റെടുക്കുമെന്ന ചർച്ച ധനവകുപ്പിൽ സജീവമായിട്ടുണ്ട്. അടുത്ത മാസം GST റിട്ടേണുകൾ സമർപ്പിച്ചു കഴിയുമ്പോൾ സ്ഥിതിഗതിയിൽ മാറ്റമുണ്ടാകുമെന്നാണ് ധനവകുപ്പിന്റെയും മന്ത്രിയുടെയും പ്രതീക്ഷ. ഇതിന്റെ അടിസ്ഥാനത്തിൽ GST വരുമാനത്തിൽ 30% വളർച്ചയുള്ള പ്രവർത്തനങ്ങൾ GST വകുപ്പിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി സ്ഥാപനങ്ങളിൽ റെയ്ഡുകളും ആരംഭിച്ചിട്ടുണ്ട്. എന്നാലും പ്രതീക്ഷിക്കുന്ന അത്രയും നികുതി വർധന ഉണ്ടാകുമോ എന്ന സംശയം ശക്തമാണ്. 2019-20 സാമ്പത്തിക വർഷത്തിൽ ശമ്പളം, പെൻഷൻ, പലിശ എന്നീ ഇനങ്ങളിൽ മാത്രം റവന്യൂ ചെലവിന്റെ 65% പരം വേണ്ടിവരുമെന്നാണ് ധനവകുപ്പിന്റെ കണക്ക്. ശമ്പളത്തിനും പെൻഷനും മാത്രം 50% തുക വേണം. ഇതിനു പുറമെ വിരമിക്കൽ ആനുകൂല്യത്തിനും നല്ലൊരു തുക വേണ്ടിവരും. കഴിഞ്ഞ ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്ത് 5,11,000 ജീവനക്കാരാണ് ഉള്ളത്. പെൻഷൻകാരുടെ എണ്ണവും ഇതിനടുത്തുണ്ട്. ശമ്പളത്തിന് മാത്രം നടപ്പ് സാമ്പത്തിക വർഷം 32.25 കോടി രൂപയാണ് വേണ്ടത്. പെൻഷനായി 18.25 കോടി രൂപയും വേണം. പലിശീനത്തിൽ സംസ്ഥാനത്തിന് പ്രതിവർഷം ചെലവാകുന്നത് 17 കോടിയോളം രൂപയാണ്. ഈ സാമ്പത്തിക വർഷം സംസ്ഥാനം പ്രതീക്ഷിക്കുന്ന റവന്യൂ വരുമാനം 11,53,00,000 കോടി രൂപയാണ്. ഇതിൽ 65.5 കോടി രൂപ തനത് നികുതി വരുമാനത്തിൽ നിന്നാണ്. GST യിൽ 30% വർധന പ്രതീക്ഷിച്ചാണ് ഇത് കണക്ക് കൂട്ടിയിരിക്കുന്നത്. റവന്യൂ ചെലവിനായി 1,24,125 കോടി രൂപയാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇതിൽ നിന്ന് 19.5 കോടി രൂപ മാത്രമാണ് മൂലധന ചെലവിനായി മാറ്റിവെച്ചിരിക്കുന്നത്. ബാക്കി മുഴുവനും നിർബന്ധിത റവന്യൂ ചെലവുകൾക്കായിട്ടാണ് നീക്കിവെച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ ഭാരക്കടവും വൻതോതിൽ വർദ്ധിക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ മൊത്തക്കടം ഈ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ 2.5 കോടിയോളം രൂപയാകും. പൊതുകടം മാത്രം 1.25 കോടി രൂപയും. അടുത്ത സാമ്പത്തിക വർഷം പൊതുകടം തന്നെ 2,00,000 രൂപ കൂടി കടക്കും. അതോടൊപ്പം ശമ്പള പരിഷ്കരണത്തിന്റെ ഭാരം കൂടി വരുമ്പോൾ സാമ്പത്തിക ബാധ്യത കുതിച്ചു കയറുമെന്നും ധനവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.